ദവളവത്രം 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 ഔക്കറിന്റെ ദവളവത്രം ഇപ്പൊ ഇറങ്ങിയ ദവളവത്രം ചൂടുള്ള ദവളവത്രം മൂങ്ങ ഒന്ന് തൊള്ള തുറന്ന് പറയടാ. അതെ, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കൂടെ നിന്നെന്ന് മാത്രം മതി. നീ ഉറക്ക വായിക്കാൻ അറിയില്ല, ഞാൻ വായിച്ചു തരാം. മാന്യരെ, സ്ഥലത്തെ പ്രധാന വായി നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ അബൂബക്കർ എന്ന മൂങ്ങ ഔക്കർ ജീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ്. ഇനി ഈ നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ ഒരു കുഴപ്പം, അതെന്താ? നാട്ടിലെ കുണ്ടന്മാർ ഇനി കഷ്ടത്തിലാകും. നിക്കാഹിന്റെ സമയായി, അബുനെ കാണുന്നില്ലല്ലോ. മോനോട് കൂടെ വെള്ളം ഇരിക്കട്ടോ. ഇപ്പോഴാണ് വരുന്നില്ലേ? അസ്സലാമു അലൈക്കും. അസ്സലാം. ഏതോ ഒരു പെണ്ണിനെയും കൊണ്ട് പൂക്കട്ട സതീശൻ ടീമും ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങോട്ട് വരും? ഏതാ പെണ്ണ്? നമ്മുടെ റഡാറിലൊന്നും പെടാത്തതാ. പഞ്ചായത്ത് ഒന്നും പറഞ്ഞില്ല. പഞ്ചായത്ത് ആക്കണെങ്കിലേ 10 ഫുൾ ബോട്ടിൽ ഒന്നും കുറയില്ലെന്ന സതീശൻ പറയണത്. ഇങ്ങോട്ട് വന്നാൽ ആകെ അല്പം ചേച്ചി ആവുമല്ലോ പറത്തോനെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, ജംഗ്ഷൻ നിങ്ങോട്ട് വരാതെ ഒരു 10 മിനിറ്റ് അവിടെ തന്നെ പിടിച്ചെടുത്തോ. ഞാൻ ഇപ്പൊ വരാം. ശരി, ശരി. 10 ഫുൾ ബോട്ടിൽ പണ്ടാ എടുക്കട്ടെ. അല്ലോ ആടാ, തന്റെ കല്യാണം തരുമല്ലോ. 17, 14, 15, 16, 17, 18 ഫുൾ ബോട്ടിലിനൊക്കെ ഇപ്പൊ എന്താ വില? ഇങ്ങ വാ, ഇത് പിടിച്ചോ. ഇനി വിളിക്കണേ പൊക്കോ. ഇനി കിടക്കുന്നല്ലോ ഔക്ക, ഒരു കൂടിക്കാ പൊന്നുണ്ടല്ലോ. കുണ്ടും കുഴിയ നമസ്കാരം. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഒരു ഒറ്റ എണ്ണത്തിനില്ല, അതിന് ഞങ്ങൾക്ക് കുടിയും കുടുപ്പൊക്കെ ഉണ്ടാവുക. എന്തോ, നിങ്ങൾ നേരം പുലർച്ചയ്ക്ക് വന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ഇട്ട്, നമ്മുടെ ഇരുമ്പിനെ കണ്ടില്ലല്ലോ. അല്ല, ഇത് ലോകത്തിലെട്ടാമത്തെ അത്ഭുതാണല്ലോ. സാധാരണ ഒറ്റയ്ക്ക് വാങ്ങിയ മോന്തലാണല്ലോ പതിവ്. ഇത് ടീമിനുള്ള കത്ത്. വരുന്ന 28-ന് കല്യാണമാണ്. 28 നൂലിട്ടല്ലേ. കളിയാക്കല്ലടേ, 28-ാം തീയതി. അതെ, അവളുടെ നാട്ടിൽ ഇതുപോലെ സൊറയൊന്നും ഇല്ല. അതിനെന്താ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ. വല്ലാണ്ട് അലുമ്പാക്കരുത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. മാനുക്കുട്ടിനോട് പ്രത്യേകിച്ച് പറയണം. പിന്നെ ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഓ, ഞാൻ അല്ല പിന്നെ എന്റെ മുഹൂർത്തം പ്ലാൻ പറഞ്ഞു. മുഹൂർത്തം 11:30. അതൊരു സിനിമാ പേരല്ലേ. തുടങ്ങി എന്നാ ശരി. അല്ല സേവിയറെ, നമുക്ക് ഇപ്പോഴും ഒരു 100 രൂപ എടുത്ത നാടക നേടിയ കിട്ടോ? എന്റെ കട്ട പോക. അതെ, കളി തമാശ ഒക്കെ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് അടുക്കാം. എല്ലാവരും ഉത്സാഹിക്കുന്ന പിടി ഓപ്പൺ ചെയ്തോ. സോഡ അല്ലോ, വെള്ളാണ്. വരുന്ന 28-നല്ലോ എന്റെ കല്യാണം. അതെ, ഇന്നിപ്പോ 16 ആയിട്ടുള്ളൂ. ഒരു 10 ദിവസം മുമ്പെങ്കിലും നമ്മൾ അവിടെ വേണ്ടതല്ലേ? പിന്നെ ബാക്കി 2 ദിവസം എന്ത് ചെയ്യുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരൂക്ക. നിങ്ങൾ കുടിക്കുന്നു. നമ്മുടെ പുതിയ താമസക്കാരില്ലേ? ഏത് താമസക്കാർ? സ്റ്റോറിന്റെ അവിടുത്തെ ആ 2 പെൺകുട്ടികളുടെ വീടില്ലേ, അവിടുത്തെ നന്ദ മരിച്ചു. ഈ 2 ദിവസം എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നു. അത് മുതലായി ഇതടിച്ച് തിരിഞ്ഞു പോവാ. എടുത്തോ, സോഡ ഒഴിച്ചില്ല. എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം. എന്താ, അവന് വരെ പൈസ കൊടുക്കൂലെന്ന്? സതീഷ
നീ ഇവരുടെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞു. എന്തേ എന്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിലിട്ട് ഇയാൾ എന്നെ നാറ്റിച്ചതും പോരാ, ഇനി ഞാൻ അറിയതിന് കാശും കൂടെ വേണോ? ഓഹോ, മറ്റുള്ളവരുടെ കല്യാണങ്ങളിലൊക്കെ പോയി നീയും കുറെ അലമ്പൊക്കെ കാട്ടിയതല്ലേ, പിന്നെ സ്വന്തം കാര്യം വന്നപ്പോ എന്തിനാ ഒരു മുടന്ത ന്യായം? നമ്മളെ കല്യാണത്തിന് പന്നി കാട്ടിക്കൂടൊന്നും ഓർമ്മല്ലപ്പോ. അതൊക്കെ ഓരോരുത്തർ മൂപ്പിച്ചിട്ടല്ലേ. തന്റെ കെട്ടോളം എന്താ നാളെ വരുമല്ലോ, നമ്മളെന്താ ചെയ്യാൻ പോണോ? എന്താടോ, ഞങ്ങൾക്ക് പോണം, നിങ്ങളെന്താ കളിയാക്ക? നിങ്ങളത് പ്രശ്നമാക്കണ്ട, നിങ്ങളുടെ കാശല്ലേ, അത് ഇവൻ തരും. എടാ, നീ ആ കാശും കൊടുത്തരേ, നിനക്ക് വേണ്ടിയല്ലേ അവർ ഇത്രയും നേരം മെനക്കെട്ടത്. അതെ, അമ്മ അമ്മയുടെ കാര്യം നോക്കിയാ മതി, ഇതിലിടപെടണ്ട. പോയി സതീഷ, ഒരു ചാൻസ് കൂടി തരാം, നീ ഞങ്ങളെ പിരിച്ചു വിടുന്നോ ഇല്ലയോ? നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ബാൻഡ് മേളൊക്കെ ബുക്ക് ചെയ്തത്. ഓഹോ, എന്നാ കാണാം. കാണാം. ഷൈമ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം. ഷൈമ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തേ? എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? ആ മാനക്കൂട്ടനാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ. അവൻ ഈ മുറ്റം ചവിട്ടിയാൽ അവൻ്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഷൈമ, ആ പാലെങ്കിലും ഒന്നെടുത്ത് തരുമോ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ. ഓ, ഇങ്ങോണ്ടോ. എന്തു പറ്റി? ലേശം പാലിപ്പോയി. പിടിച്ചോ, ഞാൻ ഇപ്പൊ വരാം. കാണിച്ചു തരാം. അമ്മേ അമ്മേ, എന്താടാ? ദാണ്ട് എല്ലാരും ഉണ്ട്. പിന്നെ ആ ബാൻഡ് മേളക്കാർക്കുള്ള കാശും കൊടുത്തേക്ക്. എന്താ ബാൻഡ് മേളക്കാർക്കുള്ള കാശ് കൊടുത്തേക്കാൻ? തരും. അമ്മ അടിച്ചു. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കവിള് കൂടി കാട്ടിക്കൊടുത്തേനെ, പക്ഷെ ഇനി കൊടുക്കില്ല. ഇതേ നിനക്കുള്ളതാ. ദാണ്ട അങ്ങനെ വഴിക്ക് വാടാ പോകാ, ഉണ്ട് എണ്ണി എടുത്തോ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഓക്കെ പുലികളെ, ഗുഡ് നൈറ്റ്. അല്ല സതീഷ, നമ്മള് സാധാരണ കല്യാണങ്ങൾക്കൊക്കെ പോയാ എങ്ങനെ പിരിയാറ്? രണ്ടെണ്ണം അടിച്ച് ചോറും കഴിച്ചിട്ട്. എന്നാ ചോറ് വരട്ടെ. അമ്മേ അമ്മയല്ല, അവളെ വിളിക്ക്, അവള് വിളമ്പട്ടെ. ഞാൻ പോവാം. ആ എന്നാ വിളിക്ക്. ഷൈമ, ഇനി രക്ഷയില്ല. അവന്മാര് നിന്റെ കൈകൊണ്ട് ചോറ് കുളമ്പി തിന്നിട്ട് പോവുള്ളു. ഇടത്തോട്ടാ നടക്കളെ, ഞാൻ ഇവിടെ പോവാം. രണ്ടാലും കാണില്ലല്ലോ മുങ്ങിയോ. അതെ, ചോറ് വെള്ളത്തിലിട്ടു, അതാണ് പ്രശ്നം. അന്ന് ചൂടാക്കിയ പോരെ, കറി സാമ്പാർ മാത്രമേ. അയ്യോ, സാമ്പാർ മാത്രം കൂട്ടി എങ്ങനെയാണ് ചോറ്? അതെ, സമ്മതം ചേർക്കാൻ പറയാം. ഇപ്പൊ അരപ്പിച്ചിട്ട് വരാം. എടാ വെറുതെ ഉള്ള നിലയും വിലക്ക് കളയല്ലേ, ഇതൊക്കെ അവള് ചെയ്തോളും. നീ എന്തെങ്കിലും ഒന്ന് പെങ്ങളെത്തേ അങ്ങോട്ട് വിളിച്ചാ കേട്ടാ. മദ്യം ബെസ്റ്റാക്കല്ലേ അങ്ങനെ. കണ്ണെത്താ നീളത്തിൽ
ഷാപ്പിലോട്ടാ പറഞ്ഞോട്ടാ പോണത്. അതെ, I'm very sorry. പുള്ളി വളരെ ടയേർഡാണ്, ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ ഇനി ഒരാൾക്ക് പാരായി എന്ന് പറയണ്ട. കഥക്ക് കുച്ചിടാൻ മറക്കണ്ട. ഇവന് സോമന ഒന്ന് എഴുന്നേറ്റ് സോട വേണ്ട. ഏതാ ചെക്കൻ? ഞങ്ങൾക്ക് യാതൊരു ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. വേണ്ടമേ, തീറ്റ പണ്ടാരാ. ചന്തൂട്ടി ഉണ്ടോ അവിടെ? ആ അവിടെ ഉണ്ട്. എന്നാ പിന്നെ വരാം. നീ ആയിരുന്നോ? വാ മോനെ. ഇങ്ങോട്ട് വാടാ. മാമ, മാമ, പാവം മാമന് വയ്യാണ്ടായി. എന്നാ പോവാ മാമ, സുഖമില്ലെങ്കിൽ കിടന്നോളൂ. കല്യാണമാണ്, ക്ഷണിക്കാൻ വന്നതാ. സുഖമുണ്ടെങ്കിൽ കല്യാണത്തിന് അന്ന് മുഹൂർത്തം ആവുമ്പോ പറ്റിയാൽ ഒന്ന് വന്നോളൂ. ഇതാരും ബാനുവോ? എപ്പോ വന്നടാ നീയെ? ഏതായാലും എന്നെ കൂടാതെ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചില്ലേ, അതുകൊണ്ട് ഞാനൊരു 10 ദിവസം മുമ്പ് ഇങ്ങോട്ട് വരാം. പതിനേഴ് 10 ദിവസോ? ഈ വലയിലൂടെ കൂടെ. അല്ല, മാമന്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് ലേശം കിടന്നു, ഒന്നും മയങ്ങി. അല്ലാതെ ശരീരത്തിന് ക്ഷീണമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും വരും, അവിടെ സഹായിക്കാനൊക്കെ ആള് വേണ്ടേ? എന്റെ മുത്തപ്പ രക്ഷിക്കണേ. അല്ല, മാമനും അമ്മയും കൂടെ ഒരുമിച്ച് വന്ന പാവം നമ്മുടെ ടൈഗറിനെ ആരും നോക്കും. ആ സൂണ, നീ ആ കുത്തി ബ്രഷ് എടുത്ത ക്ലോസറ്റ് ഒക്കെ ക്ലീൻ ചെയ്യ്. ആളുകൾ എന്താ കക്കൂസിലേക്കാണ് വരുന്നത്? എവിടെ വരുന്നത്? കഴിഞ്ഞിട്ട് പോയാ മതി കേട്ടോ. അകത്തോട്ട്, ആ ബാക്കിലെ ജനൽ പൊളിക്കൊക്കെ പോയി കടലാസ് എടുത്ത് എന്നാ ഒരു പണിയെടുക്കാൻ സമ്മതിക്കരുത്. അയ്യോ, അമ്പിക്ക പോയൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വാ. പാപ്പ എന്താടാ? ഞാനിപ്പോ വരാം, കുറച്ച് കത്തുകൾ കൊടുക്കാനുണ്ട്. ഒന്ന് വേഗം കൊടുത്ത തീർക്കടാ, ഈ കണക്കിൽ കല്യാണത്തിന്റെ അന്ന് കത്ത് കൊടുക്കല്ലോ നീ. ഇത്ര സ്മൂത്ത് ആക്കണ്ട. കല്യാണത്തിന് ഇനി 10 ദിവസം കൂടെ ഉള്ളു. നീ ഒരു കാര്യം ചെയ്യ്, അടുക്കള ഭാഗത്ത് പോയിട്ട് കുറച്ച് ജപ്പാമ്പളൊക്കെ ജപ്പാമ്പളൊക്കെ അല്ലെങ്കിൽ വൈറ്റ് അടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണേ. എന്തൊരു സ്മൂത്തല്ലേ, ജനലടി ബാക്കി കാണില്ല.
ഒരു സാധനം വെച്ചോർത്ത് കാണൂല. പൊടി പറഞ്ഞല്ലേ, സോറി ഏട്ടാ. പയഞ്ചക്ക വീണത് പോലല്ലേ ഹിമാറ് വീണത്. എവിടെ ചക്ക? ആ പോണത്തിനുടക്കെ കണ്ണ് മഞ്ഞളിക്കണ. പെണ്ണിന്റെ മുമ്പിൽ നാണം കെട്ട്. നിനക്ക് അതിനത് ഉണ്ടായിട്ട് വേണ്ടേ? ഇതെന്ത് കളനാടായി അടിക്കുന്നത്? കുറച്ചുകൂടെ ഡാർക്ക് ആക്കി കൂടെ? അവനാൻ അവനാന്റെ ടോസർ ഇട്ടാ മതി. എന്താ എന്താ തെക്കങ്കോട്ട് വരുമ്പോ ഒന്നും കൂടി തെളിയൂന്ന്. ഫസ്റ്റ് തെക്കെന്തും തേട്. ഇതൊക്കെ വല്ല അറിയാവുന്നവരെ കൊണ്ട് ജയിച്ചുകൂടായിരുന്നു. എടാ സുണ, എന്നെ ഔക്ക് കുളിക്കുന്നു. ആരെ ഔക്ക? ഇയാളെ കൊണ്ട് തൂത്തു പണി ചെയ്യാൻ. വായി നോക്കിയിരിക്കാൻ നന്നായിട്ട് ഒരക്കടാ പിളന്തേ. ഇത് തീർത്തിട്ട് ആ കാറിന്റെ അടുത്തേക്ക് വാ. അയാളുടെ ഒരു കാറ്. അങ്ങനെ പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞു. വെളുത്ത പെയിന്റ് അടിക്കാക്കിട്ട് ഭാഗ്യം. എന്റെ മേലക്കൊന്ന് വെളുത്ത് കിട്ടി. വീടാണോ നിന്നെയാണോ പെയിന്റ് ചെയ്തത്? ടൈഗർ, ടൈഗർ ഇവിടെ വാടാ. അതിന് നല്ല സ്ഥലത്ത് കെട്ടിട്ടാണേ. ഇനി അവൻ ഇതിൽ കയറുന്നത് കാരണം മാമൻ നേരത്തെ എത്തിയല്ലേ. തിരുവമ്പാടിക്കാരും നേരത്തെ എത്തി. ആ ചക്കര എന്തെങ്കിലും കൊടുത്തുവിടാ. കണ്ടില്ലേ ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശരി, ഞാൻ വിളിക്കാം. ഇന്ന് ലഞ്ച് ടൈമിന് ഞങ്ങൾ വരും, കുഴപ്പമില്ലല്ലോ. നോ പ്രോബ്ലം. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ബില്ല് പേ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇക്കെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു 200-300 വില വരുന്നതൊക്കെ ഒരു 1000-1200 ആക്കി കൂട്ടിയിടണം. അതൊരു സെക്ഷനാക്കി മാറ്റി വെച്ചാൽ മതി. ബാക്കി ഞാൻ നോക്കണം. വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാകട്ടോ. അംബിക വിജയം വിളിച്ചോ. ഞങ്ങള് കാറിൽ വന്നോളാം. അച്ഛാ കാറിടിക്കാണെങ്കിൽ ലീനെ കൂടി വിളിക്കട്ടെ. ഓഹോ വെറുതെ ഇരിക്കല്ലേ, ഞാനും വരാം. ഞങ്ങൾ കൃത്യസമയത്ത് വന്നത് നന്നായി. ഇതിലി സ്ഥലമില്ല, അതിൽ കയറിക്കോ. മോനെ വീടല്ലേ. ഏട്ടാ കല്യാണ സാരി ഐവറി അല്ലേ നല്ലത്? വേണ്ട, പച്ചയാ. മാനുവിടിന് ഏത് കളർ ഇഷ്ടം? നോക്കേ എനിക്ക് ഈ പച്ച മതി. ഇത് വിജിക്ക് നന്നായി ചേരും. കണ്ടോ വില കൂടുതലാ, ഇഷ്ടപ്പെട്ടോ? നിനക്ക് ചേർന്ന് ഞാൻ എടുത്തു തരടാ. ഇതിന്റെ വാല എവിടെയാ? ഇത് സായിപ്പിന്റെ കോണക, നമുക്ക് വേണ്ട. വീട്ടിലേക്ക് വാ, കോണൻ അടുപ്പിച്ചു തരാം. ഇത് ലീനക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്യും. അതെ, അതിന്റെ ബില്ല് സെപ്പറേറ്റ് ആട്ടോ. ആ ശരി. ഇത് ആദ്യം ഒന്ന് നോക്കട്ടെ. അതെ, നമ്മുടെ മാറ്റി വെച്ച സെക്ഷനിലെ അതൊന്നെടുക്കും. ഓ എടുക്കാം.
ഇത് അമ്മായിക്കും ചെറിയമ്മയ്ക്കും 1200 രൂപ വില. ഇതിന് മൂന്നിനും കൂടി 1200 രൂപ വിലയുള്ളൂ. എന്തിനു വിലയുള്ള വാങ്ങിക്കണേ? ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെയാ. പാടി നല്ലത് അഹങ്കാരം, കുറച്ച് വെള്ളം കുടിക്ക്. ഓ, ഇവിടെ 1800 മുകളിൽ ഒറ്റ ഷർട്ടില്ല, എല്ലാം ചീപ്പാവട്ടെ. ഇത് മാറ്റി വെച്ചോ, അവന്റെ ബർത്ത്ഡേക്ക് ഇടാ. അയ്യോ, ഏട്ടനെന്താ പറ്റിയ? ഇന്നാ ഇതുകൊണ്ട് അടുപ്പിലിട്ട്. ഇതെന്താ ഇല്ല? ഇനി ബോധം തെളിഞ്ഞു വരുമ്പോ അത് കണ്ട് ജീവനും കൂടി പോകണം. ആശാനെ, ഇതാ വീട്. ഓഹോ, അപ്പൊ കത്തി ചോരയാകുമെന്ന് ഉറപ്പാ. ഡ്രൈവറെ, താൻ വെയിറ്റ് ചെയ്യണ്ട, വണ്ടി വിട്ടോ, നമുക്കിവിടെ കുറച്ച് പണിയുണ്ട്. ഇതെന്തോ ഒരാൾക്ക് രണ്ട് തല്ലേ, രാവണന്റെ കുട്ടികളാ. അതെ, നമ്മുടെ സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് അടുപ്പിക്കണം. പിന്നെ കൃത്യം 11 മണിക്ക് തന്നെ കോഴി എത്തണം. അതിനു മുമ്പ് ഞങ്ങൾക്ക് രണ്ടുമൂന്ന് കട്ടൻ ചായ. അതെന്തിനാ മുഖം കഴുകാന്? ഇതാരങ്ങൾ അസ്റ്റാകട്ടെ. അതെ, ഓവറാക്കല്ലേ. ഇവിടെ നോക്കി ജോലി ചെയ്യും. അല്ല, അതെ, ഉച്ചക്കുള്ള മീൻ കഴിച്ച ഒരു 10 തേങ്ങ ഉടച്ചോ. അതെ, അരവുകാരെ എത്തും. 10 മണിക്ക് എത്തും. ഓ, പുരുഷോ? ഓ, ആ അച്ചാറോളം ചെറുതാണെങ്കിൽ കണ്ടിച്ചു വെച്ചേ. ശരി. അരവുകാരാണോ? ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളു. അടുപ്പിത് പോരെ പുരുഷു, കല്ല് നാലെണ്ണം കൂടി വേണം. അയ്യോ, മൂല കുത്തിയിട്ടാ, ഉടഞ്ഞു പോവില്ലേ മണ്ട? ഇങ്ങനെയാണ് ഉള്ളി തൊലിക്കുന്നത്. ഇയാളെ കൊണ്ട് വലിയ ഇടങ്ങാറായല്ലോ. തിരിച്ചു കൂടുതലാക്ക. നമ്മുടെ മാനക്കുട്ടന്റെ പെണ്ണല്ലേ, അപ്പോ വിലപിടിപ്പുള്ള എന്തെങ്കിലും തന്നെ കൊടുക്കണം. കൊടുത്തേക്കാം. എന്റെ ഒരു സാരി, ഒരു പാവാട, കല്യാണ സാരിയായി. ഇനി വിരുന്നുള്ള സാരി വേണം, മാറ്റാനുള്ള. ഇതെന്റെ വക? ഇതെന്താണിത്? കിടക്കട്ടെ, ആവശ്യം വരും. ആവശ്യത്തിലുള്ള ഇവിടെ തന്നെ കൊണ്ടുപോയിട്ട്. അത് ഇത് കൈയുണ്ടെന്ന് തൊടാൻ പാടില്ല. സംസാരിക്കുന്നു വേണ്ട, ഒരു വാക്കുകളും കൂടെ ഇതിൽ തന്നെ ഇരിക്കട്ടെ. ഒന്ന് വേഗാവട്ടെടി. നിക്ക് എന്താ ഇത്? മോള് വിഷമിക്കണ്ട, മോക്ക് അടുത്തിട്ട് തരാം കേട്ടോ. അതെ ശരി, നിങ്ങൾ എല്ലാരും ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക. ഒന്ന് ഇറങ്ങി തരോ, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്തോട്ടെ. നമസ്കാരം. അതിന് കഴിക്കും മുമ്പ് വേറൊന്ന് തന്നാ പോരെ. നമുക്ക് മുമ്പ് അവരിവിടെ എത്തിയ. അല്ല സ്മോളേ, പിന്നെ നിങ്ങളൊരു സന്തോഷത്തിന്, സന്തോഷത്തിനാണെങ്കിൽ സോറി, 3 ഫുൾ രണ്ട് പോയിന്റ് എന്നാ പോന്നോളൂ. മതി ഉണ്ടെന്ന് പറഞ്ഞു വില ഇളയരുത്. അതെ, ഞങ്ങളെ പയ്യന്റെ വീട്ടിൽ നിന്ന് വന്നതാ. ഞങ്ങളുടെ സാധനം ഇവിടെ. ആ, ഏതാ ബ്രാൻഡ്? അതെന്തായാലും എന്ത് പോ. വെള്ള എനിക്കിഷ്ടല്ല.
അതെ, സ്മോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ പോണുണ്ട് ഫുഡ്. അല്ലെങ്കിൽ പോവൂല, അവര് വരുന്നുണ്ട്. ഡീസന്റ് ആവും. അത് ശരിയാ, പല കോലത്തിലെ കള്ളന്മാര്. എന്റെ ഇറച്ചി ഇതാണോ നിങ്ങളുടെ നാട്ടിലെ കല്യാണ പെണ്ണിന്റെ ഡ്രസ്? എത്ര കല്യാണ വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സുമായി പോയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഒരാള് വരുന്നുണ്ട്. ആരെ കാണുന്നില്ല, ചെന്ന് അടയിലെന്തെങ്കിലും തുണി ഉണ്ടോ എന്ന് നോക്കട്ടെ. ചെല്ലു ചെല്ലു. മേഞ്ചെല്ലു. അന്ന് വീണിട്ട് എന്തെങ്കിലും പറ്റിയോ? വല്ലതും പറ്റുമെന്നോ? നീ നോക്കിയേ, ഇപ്പോഴും വേദന പറഞ്ഞിട്ടില്ല. തൊട്ടു വെക്കോ. അയ്യോ പാവം, ഞാൻ പോവാ. പോലെ പോലെ. അയ്യോ കാര്യങ്ങളായിട്ട് ഞാൻ പോവാ. ആ പേടിക്കാനൊന്നുമില്ല, അവിടെ നിൽക്കാൻ. ഛേ, കള്ളനായിന്റെ മോള്. വേദനയുണ്ടെങ്കിലേ കൊട്ടൻ ചുക്കാതി തരം തേച്ചാ മതി. ഞാൻ പോണു, അച്ഛനെങ്ങാനും കാണും. അറിയാലോ അച്ഛന് മൊരട്ടി സ്വഭാവം. സൂക്ഷിച്ചു വരണം. ഇനി എന്തോ സൂക്ഷിക്കാൻ. പാമ്പൊക്കെ കാണുകയും ചെയ്യും. അയ്യോ കരിമ്പരി. ഇവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതാ സതുവല്ലേ, അടിച്ചു കോൺടാക്ട് കിടക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു മനുഷ്യ? ഞങ്ങള് പാപ്പന്റെ വണ്ടിയിൽ ഒന്ന് കറങ്ങാൻ പോയി. ഇടയ്ക്ക് വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. വണ്ടി തള്ളി തള്ളി നടു ഒരു വഴിയായി. രാമേഷ ഒരു കാര്യം പറയണ്ട. എത്ര നാളെ ഞാൻ വണ്ടി ഒന്ന് മാറ്റാൻ പറയുന്നു. വയസ്സുകാരത്താ പാട്ടവണ്ടി തള്ളി നടന്നോ? മനുഷ്യ കെട്ടിക്കാരൻ മകളുണ്ടെന്ന് വലിയ വിചാരമുണ്ടോ? ആ ചിന്ത നിനക്കാണ് വേണ്ടത്. മരക്കഴുത. അച്ഛാ, അപ്പുറത്തെ ആളുകളുണ്ട്. എന്റെ കൺമുമ്പിൽ നിന്ന് പോടി അസത്തെ. കൊള്ളും ഞാൻ. എന്തേ മനുഷ്യന്? അയ്യോ മാമ, സംപ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോ. അരയ്ക്കുന്ന പെണ്ണുങ്ങളുടെ ചന്തം നോക്കിയിരുന്നിട്ട് വെപ്പ് കുളമാക്കരുത്. പല്ലും പറഞ്ഞായിരുന്ന പറഞ്ഞു. അലിയാ ഉണ്ടിയാലിയാ, അവിടെ പായ വിളിച്ചില്ല. ഒന്ന് വന്ന് കിടന്നാട്ടെ, നാളെ നേരത്തെ എണീക്കണ്ടിയല്ലേ. വന്നാട്ടെ. ഇതെന്താ മനുഷ്യ? ഇത് ഒന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അയ്യോ
കുറച്ച് തൈര് വേണം. എന്തിനാ? എന്റെ ഭർത്താവിന് ചോറിയുന്നു. മാന്തി കൊടുത്താ പോരെ. ഇന്നലെ തന്നെ മേലാകെ പുഴുവരിച്ചാ തോന്നണേ. ആണോ? ആ തൈര് നാളെ വാങ്ങി തരുമെങ്കിൽ ദേഹിക്കണ എടുത്തോ. എവിടെ? അയ്യോ അയ്യോ, ഇതെന്താ വാങ്ങട്ടാർ? ഒളി ഒളി. നന്നായിട്ട് തേച്ചു പിടിപ്പിക്കും. അവന്റെ എല്ലാ ചൊറിച്ചിലും ഇപ്പമാണ്. ആ ചെലിക്കേറ്റ കൈ കാലി പിടിച്ച് കെട്ടിയിട്ട് അല്ലെ നാളത്തെ കല്യാണം പറക്കും. അളിയാ നിക്ക്, എന്തത് പറയൂട്ടോ. കുട്ടി, ഉലു ഉലു എങ്ങനെ മൂപ്പിക്കാനുള്ളത്? ഉറക്കമൊക്കെ എങ്ങനെ? ഉറങ്ങാൻ പറ്റിയില്ല. അതെന്താ? അതിനിടയ്ക്ക് ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഒരാളെ. ആരെ? പോകുമ്പോ പറഞ്ഞുതരാം. ഞാനാണോ എന്റെ ഈശ്വര? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ദേ ഉലുവ, കുറച്ചുകൂടെ ഉലു എടുത്തോ. ആ കയ്യൊന്ന് കിട്ടി. എങ്ങനുണ്ട് ഉപ്പ്? പാകാണോ? നന്നായിട്ടുണ്ട്. കൂട്ടുകാർ വയ്ക്കാനറിയോ? എവിടാ വീട്? വീട്ടിലേക്ക് വരുമോ? എന്നാ ഞാൻ വരണ്ടത്? പണി കഴിഞ്ഞ് പോകുമ്പോ പറയാം. നിക്കൊണ്ടൊരു കാര്യം പറയാം. ഏതായാലും അളിയന്റെ കൂട്ടുകാരന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. നല്ല വാറ്റ്. ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? ചെറിയൊരു പണിയുണ്ട്. ഞാൻ ഹെൽപ്പ് വല്ലതും ചെയ്യണോ? ഒന്ന് പറഞ്ഞിട്ട് പോടോ. തേങ്ങ ഇടാനാണെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിന് കഥകളിയുടെ ആവശ്യമുണ്ടോ? ടച്ചിങ് സൈ. ബീറ്റ്റൂട്ട് സവാള, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ.
അതെ, രണ്ട് കോള. ഓ, താങ്ക് യു. കുപ്പിയോട് കൂടി വേണം. ശരി. കല്യാണ പെണ്ണിന് ഉപ്പിട്ട് കൊടുക്കട്ടെ? ആ ഉപ്പിട്ടോ. പഴയതെല്ലാം ഓർമ്മ ഉണ്ടല്ലോ. മര്യാദയ്ക്ക് ഇത് കുടിക്കില്ലെങ്കിൽ ഇത് ഞാൻ കുളിപ്പിക്കും. വേറെ ഉണ്ട് സാധനം. കോള ഇനിയും ഉണ്ട്, തരാം. നിനക്ക് പോകാൻ ഞങ്ങളൊരു ചെറിയ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്, അതിൽ പോകാം. വരണം. സന്തോഷമായി അളിയാ, സന്തോഷമായി അളിയാ. മോര് രസം. ആശാന്റെ ബുദ്ധി സാമ്പാറിലേക്ക് രസം. അയ്യോ, എന്റെ ഇയർഫോൺ അവിടെ. ആശാനെ, ഈ സദ്യ വിളമ്പുമ്പോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ല. ആദ്യം ഏതായിട്ട് വിളമ്പേണ്ടത്? അല്ല, ഈ അച്ചാറ്, പുളിഞ്ചി, അവിയല്, തോരൻ, പച്ചടി, കിച്ചടി, കൂട്ടുകറി, ഇതിലേതാ ആദ്യം വിളമ്പേണ്ടത്? അല്ല, പച്ചടി ആദ്യം വിളമ്പിയെന്ന് വിചാരിക്കുക. ഓലനാണോ ആദ്യം, കാളനാണോ ആദ്യം? അതോ കാളൻ വിളമ്പിയിട്ടാണോ ഓലൻ? അതോ ആമ്പിളി പേര് പോയി പൂട് പൊട്ടത്തായ ഒപ്പൻ. നീ പോയ്ക്കോ, ഞാനിപ്പ വരാം. ശരി ഏട്ടാ, ഞാൻ പോട്ടെ. തൃക്കോട്ട് ഒരു വാട്ടർ ടാങ്കിന് മുമ്പിലുള്ള ഇടവഴിയിൽ ആദ്യം കാണുന്ന വീടാ. അടുത്ത വെള്ളിയാഴ്ച വരണം. ഞാൻ വീട്ടിൽ പറയാം. എടോ, ആ ഉള്ളിയായിരുന്നു എന്തേ അവിടെ എടുത്തിട്ട് വേണോ? എടോ, ആ തൈര പാത്രത്തിലാക്കിക്കോ. ഇയാളെന്താ മടി പിടിക്കുമ്പോഴാണ് തീ കൂട്ടണോ? വിരുന്നുകാരൊക്കെ എത്താറായി, പെട്ടെന്ന് ബിരിയാണി. അതെ, ആ കൈയിലുള്ള വെള്ളം പിടിച്ചു വെച്ചേ.
ഇതെന്തിരിപ്പാണാശാല് ഇത് കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണത് ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാന്ന് വെച്ചാൽ ആംപ്ലിഫയറും പോയി കോളാമ്പിയും പോയി ആശാന് പോടാ നീ പോയ ബിരിയാണിക്ക് ദമ്മിട് എനിക്ക് ജീവിക്കണ്ട ഇതെല്ലാം ഞാൻ തന്നെ നോക്കണം എടാ ദേഹനക്ക് എന്തെങ്കിലും പണിയെടുക്കണേ ഓ ദേ വേറൊരുത്തൻ ബിരിയാണി മുങ്ങിത്തപ്പി ഒരു കഷണം ചിക്കൻ കിട്ടി നിന്നെ മാത്രം കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്റെ ബിരിയാണി ബിരിയാണി ഇതും കൂടി ഇരിക്കട്ടെ ഈ പുളിവെള്ളം കൊണ്ട് കുടിച്ചേ എല്ലാം ഫിറ്റിപ്പ് ഇറങ്ങും കുടിച്ചേ ഷർട്ടിട് ഞാൻ മാറാം നീ മാറണ്ട ഞാൻ മാറാം മാറാം ഇതിനടി കിടക്കണം നീ എന്റെ അന്തകനാണല്ലോ ബിരിയാണി കൊളമായി ബിരിയാണി ബിരിയാണി മൊത്തം കൊളമായി ഈശ്വര അവരിപ്പോ എത്തുമല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യ നിങ്ങളൊക്കെ ആരാ നിർത്തേ നിർത്തേ എവിടെ ചെവിയും കേൾക്കാൻ പാടില്ല നിർത്തേ അതെ ഇത്രയും വേണോ വെറുതെ നിങ്ങക്ക് ഇതൊക്കെ വേണം ഇതൊക്കെ ഒരു തമാശയല്ലേ എന്നാ കിടക്കട്ടെ ഒരു പ്രശ്നമായിട്ടുകൊണ്ട് അവിടെ രണ്ടു മണിയാവുമ്പോ ഇത് പൊട്ടും അവൻ രാത്രി ഒന്ന് കൊഴുക്കട്ടെ നമ്മളെ സേവിയാ എന്താ അവിടെ ആരോ കിണറ്റിൽ വീണു എന്താ എന്താ ഇവിടെ ശബ്ദം കേട്ടേ എന്ത് ഈശ്വര എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് കിണറ്റിൽ വീണെങ്കിൽ അവിടെ തന്നെ കിടക്കട്ടെ ആരാ കിണറ്റിൽ വീണു നോക്കട്ടെ
നമുക്ക് നിറഞ്ഞു നോക്കാം. ഒരു കപ്പിയും കയറി സംഘടിപ്പിക്കാം. അതൊന്നും വേണ്ട, മുങ്ങോ തന്നെ പൊങ്ങോ നോക്കുക. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നീ എന്താണ് പന്നി ഇറച്ചാൽ തിന്നുന്നത്? ഇതാരുടെ പാവാട? ലീനയുടെ. സമാധാനമായി, ഇപ്പോഴല്ലേ ശ്വാസം നേരെ വീണത്. ഇനി ചത്താലും വേണ്ടിയില്ല. സുറയൻ തമാശയൊക്കെ നിർത്തി, ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും നിർത്തരുത്. ഒരു നാടാകുമ്പോ ഇതൊക്കെ വേണം. ചിരിയും കളിയും തമാശയും അതൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വില അറിയോ? ആ ഗുണ്ട് ആരാ വെച്ചത്? താങ്ക് യു സോ മച്ച്. അതെ, രണ്ടെണ്ണം കൂടി പറ്റിക്കോ. ആ കെൻറ്റ് ചാടി വരുന്നുണ്ട്. എടാ കപ്പിയും കയറും, ഇനി എന്നും കിണറ്റി കിടക്കാനാ നിന്റെ വിധി. കല്യാണം പറയാൻ പറ്റില്ല. ഇവനതിന് കല്യാണമൊക്കെ തടക്കല്ലേ, കിണറ്റിൽ വീണത്. എന്തായാലും സൊറയില്ലാണ്ട് ഒരു കല്യാണം ഒപ്പിച്ചല്ലോ. ക്ഷീണമൊക്കെ ഒന്ന് മാറി. ഇവന്റെ ഹണിമൂൺ ട്രിപ്പ് കക്കൂസിലാ.